ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെ സ്കാലപ്പ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇത് ഞാൻ ചെയ്യുന്നത് ഉഷാ ജാനോമിൻ്റെ അല്ലൂർ മെഷീനിൽ വെച്ചിട്ടാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം ഞാൻ ഇതുപോലെ ജോർജറ്റിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അറ്റത്തായിട്ട് ഇതുപോലൊരു ക്യാൻവാസിൻ്റെ പീസ് ഒട്ടിച്ചു കൊടുക്കണം അയൺ ചെയ്താൽ മതി നമ്മൾ നെക്കിലൊക്കെ വെക്കുന്ന ആ സെയിം ക്യാൻവാസാണ് ഇതുപോലെ നീളത്തിലൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ എവിടെയൊക്കെയാണോ സ്കാലപ്പ് ചെയ്യുന്നത് അവിടെയെല്ലാം ഇത് ഒട്ടിച്ചു കൊടുക്കണം നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചുറ്റിലും ക്യാൻവാസ് സ്റ്റിക്ക് ചെയ്ത് ഇതുപോലെ ഒരു പാറ്റേൺ കട്ട് ചെയ്തെടുക്കണോ എന്നിട്ട് നമ്മൾ ക്യാൻവാസ് ഒട്ടിച്ചു കൊടുത്തതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു പാറ്റേൺ ചുറ്റിലും മാർക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ ക്യാൻവാസ് ഒട്ടിച്ച് കൊടുക്കേണ്ടത് ചീത്തവശത്താണ് ഇപ്പം നമ്മൾ മാർക്ക് ചെയ്യുന്നതാണ് നല്ല വശം അപ്പോൾ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനിതിന് എടുത്തിട്ടുള്ള ത്രെഡ് ഏതാന്ന് കാണിച്ചുതരാം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു ത്രെഡാണ് എംബ്രോയിഡറി ഒക്കെ ചെയ്യുന്ന സിൽക്ക് ത്രെഡാണ് അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ത്രെഡ് വെച്ചിട്ടാണ് പിന്നെ ഇത് നമ്മളുടെ ആര്യവർക്കൊക്കെ ചെയ്യുന്ന ത്രെഡാണ് ഇത് വെച്ചിട്ടും ചെയ്യാന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ ചെയ്തിട്ട് എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ല ഈ നൂലിങ്ങനെ പൊട്ടി പൊട്ടിപ്പോകുന്നുണ്ടായിരുന്നു പിന്നെ ഇതാണ് ശരിക്കും സ്കാലപ്പ് ചെയ്യുന്ന ത്രെഡ് ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടല്ല ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് പറയുക എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കാണുമ്പോൾ ആര് ത്രെഡും ഈ ഒരു ത്രെഡും ആണ് പക്ഷേ മറ്റേതിനേക്കാളും കുറച്ചും കൂടി ഉറപ്പുള്ളത് ഈ ഒരു ത്രെഡാണ് മറ്റേ ത്രെഡ് പെട്ടെന്ന് ആരി ത്രെഡ് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നുണ്ട് ഇനി ഞാൻ മെഷീനിൽ എങ്ങനെ സെറ്റ് ചെയ്തെന്ന് കാണിക്കാം ഉഷാ ജാനാമിൻ്റെ അലൂറാണ് ഇതിൽ ലെങ്ത് സീറോക്കും മണ്ണിൻ്റെ ഇടയിൽ ഇതുപോലെ തന്നെ ആക്കാൻ നോക്കുക പിന്നെ സെലക്ടർ സീൽ കൊടുക്കുക ടെൻഷന് ഞാൻ സീറോയിലാണ് കൊടുക്കുക ഇനി നമുക്ക് നൂലൊക്കെ വെച്ച് കൊടുക്കുക പിന്നെ അടി നമ്മൾ സാധാ നൂല് വെച്ചാൽ മതി മെറ്റീരിയലിൻ്റെ സെയിം കളറിലുള്ള സാധാ നൂലിട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്തത് നോക്കാം നമ്മൾ മാർക്ക് ചെയ്തിൻ്റെ മുകളിലൂടെ ആയിട്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ മാർക്ക് ചെയ്തിൻ്റെ മുകളിലൂടെ മാത്രം സ്റ്റിച്ച് ചെയ്യാൻ നോക്കുക അതിനനുസരിച്ച് തുണിയെല്ലാം നീക്കി കൊടുക്കണം ഫസ്റ്റ് ആയിട്ടൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു പഴയ ക്ലോത്തിൽ ചെയ്ത് നോക്കുക എന്നിട്ട് നമുക്ക് മനസ്സിലായാൽ മാത്രം നമ്മളുടെ നല്ല മെറ്റീരിയൽ ചെയ്യാം അപ്പോൾ ഇതാ ഫസ്റ്റ് ഇത് കറിവ് കഴിയാനായിട്ടുണ്ട് ഇതിൻ്റെ എൻഡിലെത്തുമ്പോൾ ഇതുപോലെ പതുക്കെ കുത്തി നിർത്തണം എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ തിരിച്ചു കൊടുത്തിട്ട് വീണ്ടും ആ കറിവിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കുക ഇതുപോലെ ഓരോ കറവും നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അപ്പം ഞാനിതാ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം രണ്ട് രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഒന്ന് കത്രിക വെച്ചിട്ട് അല്ലെങ്കിൽ ഇതുപോലത്തെ സോൾഡറിങ് ഐണ്ണ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഈ ഒരു സോൾഡ്രിംഗ് ഐണ്ണ് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് അതായിരിക്കും കുറച്ചും കൂടി ഈസി ഇത് നല്ലോണം ചൂടായി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്നിങ്ങനെ വരച്ചെടുത്താൽ തന്നെ കട്ടായി കിട്ടും പിന്നെ സ്റ്റിച്ചിൻ്റെ മേലോട്ട് കയറാതെ നോക്കണം അങ്ങനെ ഇത് മുഴുവനായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് ക്യാൻവാസിൻ്റെ പീസ് ഉണ്ടാവും അതിങ്ങനെ കട്ട് ചെയ്തെടുക്കണം ഓരോന്നായിട്ട് അത് കത്രിക വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതെനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഷോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക